വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിലെ കർഷക ജനതയെ കോൾമേർ കൊള്ളിച്ചു എന്ന് പറയാം. ബഫർ സോൺ 0 കിലോമീറ്റർ ആക്കണമെന്നാണ് അദ്ദേഹം അരുൾ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അള്ളപ്പാടിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെയും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെയും ഒന്നിച്ച് ഒരു കൊള്ളീര് കൊള്ളിച്ചില്ലേ എന്നൊരു സംശയം. വെറുതെ തോന്നിയതാകാം, പക്ഷേ പഴയകാലത്തെ ചില ചെയ്തികൾ പരിശോധിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പരിശോധിച്ചപ്പോൾ വെറുതെ തോന്നിയതല്ല എന്ന് മനസ്സിലായി. 2011 ഉമ്മൻചാണ്ടി കേരളവും മൻമോഹൻ സിംഗ് കേന്ദ്രവും ഭരിക്കുന്ന മനോഹരമായ സുന്ദരമായ കാലത്ത് കേരളത്തിലൊരു പുതിയ ആശയം പൊട്ടിമുളച്ചു. അത് കാച്ചിക്കുറുക്കി ഉരുട്ടിയെടുത്തപ്പോൾ ഉണ്ടായതാണ് ഹരിത MLA മാർ. അന്ന് വാർത്താ മാധ്യമങ്ങളിൽ കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഹരിത MLA മാർ. എല്ലാവരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല, അതിൽ അങ്ങയുടെ പേര് മാത്രം പറയാതിരുന്നാൽ ശരിയാകില്ല. 2001 മുതൽ പറവൂർ MLA ആയി വിരാജിച്ചിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വനം എന്താണെന്ന് പോലും അറിയാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പാലിയത്തച്ഛൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് വല്ല സർപ്പക്കാവും ഉണ്ടെങ്കിൽ അതല്ലാണ്ട് ഒന്നുമില്ല. വനം പോയിട്ട് വാ പോലുമില്ല. എന്നിട്ട് സതീശൻ പറഞ്ഞു 1 കിലോമീറ്റർ മുതൽ 13 കിലോമീറ്റർ വരെ ബഫർ സോൺ വേണമെന്ന്. എന്ത് കണ്ടിട്ടാണ് ഇയാൾ ഇത് പറഞ്ഞതെന്ന് അയാൾക്ക് പോലും അറിയില്ല. കേരളത്തിൻ്റെ ആകെ നീളവും വീതിയും അറിയാവുന്ന ഒരാൾ ഒരിക്കലും ഇത് പറയില്ല. കേരളത്തിൻ്റെ ആവറേജ് വീതി 66 കിലോമീറ്ററാണ്. അതായത് ഏറ്റവും കുറഞ്ഞ വീതി 11 കിലോമീറ്ററും കൂടിയത് 121 കിലോമീറ്ററുമാണ്. ഏതായാലും പശ്ചിമഘട്ടം കിഴക്ക് ദിക്ക് മുഴുവൻ അതിർത്തി തിരിച്ചിരിക്കുകയാണ്. പടിഞ്ഞാറതിര് അറബിക്കടലും. 2013 വി ഡി സതീശൻ അംഗമായ ഉപസമിതി നൽകിയ നിർദ്ദേശം 1 മുതൽ 13 കിലോമീറ്റർ വരെ ബഫർ സോൺ ആക്കണമെന്നാണ്. അതിൻ്റെ ശരാശരി എടുത്താൽ 6.5 കിലോമീറ്റർ ബഫർ സോൺ. ഒന്നുകൂടി വ്യക്തമാക്കാം, 6.5 കിലോമീറ്റർ, കേരളത്തിൻ്റെ ആകെ നീളം 580 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഏതാണ്ട് 4000 ചതുരശ്ര കിലോമീറ്റർ. കൃത്യമായി പറഞ്ഞാൽ 3944 സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 247 ചില്ലറയും ഏക്കറാണ്. അങ്ങനെ വരുമ്പോൾ 974168 ഏക്കർ സ്ഥലം. കേരളമാകെ 95,99,960 ഏക്കറേ ഉള്ളൂ. അതായത് 10.14% ബഫർ സോൺ ആക്കണമെന്നാണ് ഈ മാന്യ സതീശൻ്റെ നിർദ്ദേശം. തീരദേശ പരിപാലന നിയമത്തിലും ഈ നിയമം ബാധകമാക്കിയാൽ ഒന്ന് ആലോചിക്കാവുന്ന വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന നാണ്യവിളകൾ ഉൾപ്പെടെ ബഫർ സോണിൽ ഒരു കൃഷിയും നടത്താൻ പാടില്ല. ഇവിടെ ഒന്നും നന്നാകരുത് എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലിരിപ്പെന്ന് പറയുന്ന സതീശനും കൂട്ടരും ഒന്നാലോചിക്കണം. കേരളത്തിൽ കർഷകരെ കണ്ണീരിലാക്കിയത് കോൺഗ്രസിൻ്റെ ദുർഭരണം കൊണ്ട് മാത്രമാണ്. മലയോര കർഷകർക്ക് കൊട്ടിഘോഷിച്ച് പട്ടയ വിതരണം നടത്തിയത് തിരിച്ചു വാങ്ങിയതും കോൺഗ്രസ്സാണ്. മറക്കാൻ സമയമായിട്ടില്ല. ബഫർ സോൺ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം. 2009 മൻമോഹൻ മന്ത്രിസഭയിലെ പരിസ്ഥിതി മന്ത്രിയായ ജയറാം രമേശ് ഉണ്ടാക്കിയ പശ്ചിമഘട്ട സംരക്ഷണവും കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി അടക്കമുള്ള പരിസ്ഥിതി ലോല പ്രഖ്യാപനത്തിൻ്റെ ഉപ ഉൽപ്പന്നവുമാണ് ബഫർ സോൺ. ജയറാം രമേശിന് വിദേശ NGOകളുടെ കയ്യിൽ നിന്നും ധാരാളം പണം കിട്ടിയിരുന്നുവെന്ന് അക്കാലത്ത് വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു. കേരളത്തിലെ 1-2 ജനപ്രതിനിധികൾക്ക് നേരെയും അതേ ആരോപണത്തിൻ്റെ മുൾമുന നീണ്ടിരുന്നു. അതിൽപ്പെട്ടവരാണ് ഹരിത MLA മാർ. ഹരിത MLA മാരിൽ വനവുമായി ഒരു ബന്ധവുമില്ലാത്ത നേതാവായിരുന്നു പറവൂർ MLA വി ഡി സതീശൻ. പറവൂരിലെ ഒരു വെള്ളം കുടിച്ച് ജീവിക്കുന്ന സതീശന് തവളമുള്ളിയ വെള്ളത്തിൻ്റെ വിലയറിയില്ല. ഒരു വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് വെറുതെയല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിന് മുകളിൽ പറവൂർ MLA ആയിരിക്കുന്ന ആൾ മണ്ഡലം മുഴുവൻ നല്ല കുടിവെള്ളം എത്തിക്കാൻ ശ്രമിച്ചില്ല എന്നത് ഒരു കോട്ടം തന്നെയാണ്. അതിലും വലിയ ചതി പറവൂരുകാരോട് അയാൾ ചെയ്തത്. പറവൂരിനെ എറണാകുളത്തിൻ്റെ ഉപഗ്രഹ നഗരമാക്കി മാറ്റിയില്ല എന്നത് തന്നെയാണ്. സതീശ, ആര് പുറത്താലും പറവൂരുകാർ പുറത്തില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ മണ്ഡലങ്ങളിലൊന്നാണ് പറവൂർ. മൂത്തകുന്നം മുതൽ വരാപ്പുഴ വരെ 25 കിലോമീറ്റർ തികച്ചില്ല പറവൂർ മണ്ഡലം. ഒരു കാറുമായി ഇറങ്ങിയാൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലെങ്കിൽ ശരിക്കും 1 മണിക്കൂർ കൊണ്ട് ചുറ്റിക്കറങ്ങി പോരാവുന്ന മണ്ഡലം. NH 17 എന്ന് പണ്ട് വിളിച്ചിരുന്നതും NH 66 എന്ന് പുനർനാമകരണം ചെയ്തതുമായ ഹൈവേ 1 4-വരി പാത പണിയാൻ സതീശന് സാധിച്ചോ? പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, താങ്കൾക്ക് ആ സ്ഥാനത്തിരിക്കുവാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഒന്ന് ആലോചിക്കണം. 1 മുതൽ 13 കിലോമീറ്റർ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഹരിതൻ ഇപ്പോൾ 0 ബഫർ സോൺ ആക്കണമെന്ന് പറയുന്നു.
ഇക്കണക്കിനാണെങ്കിൽ കർഷക പ്രേമം കൂടി വനത്തിൽ നിന്ന് കുറച്ച് സ്ഥലം കർഷകർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത് നമ്മളെല്ലാം കേൾക്കേണ്ടി വരും. ഇടപ്പള്ളിയിൽ നിന്ന് ചാലക്കുടിക്ക് 40 കിലോമീറ്റർ, മൂവാറ്റുപുഴയ്ക്ക് 36 കിലോമീറ്റർ, അങ്കമാലിക്ക് 20 കിലോമീറ്റർ, ഇത്രയും ഉള്ളപ്പോൾ പറവൂർക്ക് ആകെ 16 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഒന്നുകൂടി വ്യക്തമാക്കാം, താങ്കൾ MLA ആയിരുന്നപ്പോൾ 2006 മുതൽ 2014 വരെ കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അതിൽ 2006 മുതൽ 2014 വരെ 8 മന്ത്രി പൊങ്കുവന്മാരാണ് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലുണ്ടായിരുന്നത്. ക്യാബിനറ്റിൽ രണ്ടാമൻ എന്ന് വെറുതെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന AK ആന്റണി ഉൾപ്പെടെ അക്കാലത്ത് NH 17 എന്ന നാഷണൽ ഹൈവേ, ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന അതേ ഹൈവേ ഒരു 50 വർഷം ഭാവനയിൽ കണ്ട് 6 വരി ഗതാഗത സൗകര്യമാക്കാൻ കേവലം തുച്ഛമായ പൈസ മാത്രം മതിയായിരുന്നു. താങ്കൾക്കത് സാധിച്ചു. താങ്കൾ പറവൂരുകാരോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. ചാലക്കുടി, അങ്കമാലി, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മുതൽ ചുറ്റുവട്ടമുള്ള മുഴുവൻ സ്ഥലങ്ങളും വികസിച്ചപ്പോഴും പറവൂർ ഒരു പ്രേത നഗരം പോലെ കിടക്കുകയല്ലേ ഇപ്പോഴും? പഴയ മുസരീസ് പ്രഭാവം പറഞ്ഞ് താങ്കൾക്ക് കൊടുങ്ങല്ലൂർ വരെ അന്ന് ഹൈവേ വികസിപ്പിക്കുകയും കുടിവെള്ളം എത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് പറവൂരിൻ്റെ തലവര എന്തായേനെ? ഇത്രയും പറഞ്ഞത് 2 കാര്യം ഓർമ്മിപ്പിക്കാനാണ്. ഒന്ന്, NH 66 ഇന്ന് വരുന്ന വികസനം ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞായി ചാടി വരരുത്. കാരണം അത് മോദി സർക്കാരിൻ്റെ സമ്മാനമാണ്, മലയാളികൾക്കുള്ള സമ്മാനം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പോലുമില്ലാത്ത സംസ്ഥാനത്തിന് BJP യുടെ സമ്മാനം. രണ്ട്, ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം തോന്നുന്നുവെങ്കിൽ അത് നിങ്ങൾ പറവൂരിലെ ജനത്തോട് കാണിക്കരുത്. നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ മുണ്ട് മുറുക്കിയെടുത്ത് രാജിവെച്ച് പോകണം, മടിക്കരുത്.